എല്ലാവർക്കും ഫ്ലവറിംഗ് പ്ലാന്റ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാധാരണ നാട്ടുമുറങ്ങളിലൊക്കെ കണ്ടുവരുന്ന പലരുടെയും ചെറുപ്പകാലങ്ങളിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളൊരു പൂച്ചെടിനെ പറ്റിയിട്ടാണ് പാർവതി പൂക്കൾ എന്ന് പറയും അതേപോലെ നീല കനകാമ്പരം ബ്ലൂബെർലേറിയ എന്നീ പേരുകളിലൊക്കെ ഒരു ചെടിയാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചെടി നിലത്തോ ചട്ടിയിലോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും ചെടി നിറച്ച് പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണത് പിന്നെ ഒരു ദിവസം മാത്രമേ ഇതിൻ്റെ പൂക്കൾ നിൽക്കുകയുള്ളൂ എങ്കിലും എല്ലാ ദിവസവും നിറച്ച് നിറച്ച് ഉണ്ടാവും പക്ഷേ ഇത്രത്തോളം പൂക്കൾ ഉണ്ടായാലും സ്മെല്ലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പൊതുവെ ഇത് രണ്ട് കളറിലാണ് പൊതുവേ കണ്ടുവരുന്നത് വെള്ളയും പിന്നെ ഇപ്പോൾ കാണുന്ന ഈ കളറിലുമാണ് പൊതുവെ കണ്ടുവരുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പ് കുത്തിയിട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വിത്ത് വീണിട്ടും പുതിയ ചെടികൾ ഉണ്ടാവാറുണ്ട് പക്ഷേ കമ്പ് കുത്തി വേരി പിടിക്കുന്ന ചെടികളാണ് വളരെ പെട്ടെന്ന് പൂക്കൾ പൂക്കളുണ്ടാകുന്നത് വിത്ത് വീണ് മുളയ്ക്കുന്നത് കുറച്ച് സമയമെടുക്കും സാധാരണ മണ്ണിൽ കുത്തി കമ്പ് കുത്തി വെച്ചിട്ട് മഴയും വെയിലും കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് എടുത്തു വെച്ചാൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ വേരുകൾ വന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങുന്ന ഒരു ടൈപ്പ് ആണത് പിന്നെ പൊതുവെ ഇതിന് കീടബാധകളൊന്നും വരാറില്ല വളപ്രയോഗത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചട്ടിയിലാണ് നടുന്നതെങ്കിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും മിക്സ് ചെയ്തിട്ട് നടന്നത് നട്ടാൽ മതി പിന്നെ വല്ലപ്പൊഴും ഒരു മാസത്തിലൊരിക്കലൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നിരത്താണ് നടുന്നതെങ്കിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു വളമില്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവും എങ്കിലും മാസത്തിലൊരിക്കലൊക്കെ എന്തെങ്കിലും ചെറിയ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ആ ചെടിയുടെ ഹെൽത്തിന് നല്ലതാണ് പിന്നെ ഇത് ചെടി നടുമ്പോൾ വെയിലുള്ള സ്ഥലത്ത് നടണം വെയിലുള്ള ഉണ്ടെങ്കിലാണ് നിറച്ച് പൂക്കൾ ഇതിലുണ്ടാവുകയുള്ളൂ പിന്നെ കൂടുതൽ വെയിൽ കൊണ്ടാലോ അല്ലെങ്കിൽ ഒരുപാട് മഴ അത് നനഞ്ഞു എന്ന് കരുതിയോ ചീഞ്ഞു പോവുക അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പം നമുക്ക് മഴക്കാലം വരുമ്പോൾ മഴ കൊള്ളാണ്ട് മാറ്റി വെക്കാനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുമെന്നില്ല കെയറിങ് വളരെ കുറച്ച് മാത്രമേ ഇതിനാവശ്യമുള്ളൂ പിന്നെ ഇതിൻ്റെ നല്ല വേര് പിടിച്ചിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സുകൾ കുറച്ച് ആണ് താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ വാട്ട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിൽ വാട്ട്സപ്പ് ചെയ്താൽ മതി